ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യുറേക്ക ഫോർബ്സിൻ്റെ റോബോ വാക്ക് ആൻഡ് മോപ്പിൻ്റെ നല്ലൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഈ ഒരു കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് വീട്ടിലാരും വരാതെയും അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് സമയം ചിലവഴിച്ചിരുന്നത് ഈ എന്താ പറയുക, വീടൊക്കെ ക്ലീൻ ചെയ്യാനും അടിക്കുക തുടയ്ക്കുക ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾക്കായിരിക്കും അല്ലേ എല്ലാവരും കൂടുതൽ സമയം ചിലവഴിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗമുള്ള ഒരു കാര്യമാണ് ഈ ഒരു വാക്ക് ആൻഡ് മോപ്പ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം. അപ്പോൾ ഇത് നമുക്ക് അടിക്കാനും തുടയ്ക്കാനും പിന്നെ ഡിസിൻഫെക്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഫ്ലോർ എല്ലാ കാര്യങ്ങളും ഇത് തന്നെ ചെയ്യും കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചെയ്യും, നമ്മളായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ റിമോട്ടൊക്കെ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇതൊക്കെ ചേഞ്ച് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് അതൊക്കെ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഉപയോഗമുള്ളൊരു വീഡിയോ തന്നെ ആയിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ അൺബോക്സിങ് ആണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റോബോ വാക്യൂം മോപ്പിൻ്റെ അൺബോക്സിങ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എല്ലാം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 19,000 ആണ്. ഇത് നമുക്കൊരു മൊബൈൽ ചാർജ് ചെയ്യുന്ന അത്രയ്ക്കേ വരുന്നുള്ളൂ കേട്ടോ. അല്ലാതെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതൽ വരും അങ്ങനെയൊന്നും വിചാരിക്കാനില്ല, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഇതെന്തായാലും ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ബ്ലാക്ക് കളറിലാണ് ഇത് വരുന്നത്. അതിനുശേഷം പിന്നെ നാല് ഇതിൻ്റെ റൊട്ടേറ്റിംഗ് ബ്രഷാണ് കേട്ടോ. ഇത് നൈലോൺ ബ്രഷാണ് വരുന്നത്. 4 അവർ തരുന്നുണ്ട് കേട്ടോ. ഇതാണ് ചാർജിംഗ് ഡോക്ക്. അപ്പോൾ ഇതിലാണ് ചാർജ് ചെയ്യുന്നത്, ഇങ്ങനെയാണ്. പിന്നെ വരുന്നത് മോപ്പിംഗ് പാഡ്സ് ആണ്, 2 തരുന്നുണ്ട്. 2 മോപ്പിംഗ് ക്ലോത്ത്സ് അതിലുണ്ട് കേട്ടോ. അങ്ങനെയാണ്. അതിനുശേഷം പിന്നെ ഒരു റിമോട്ട് വരുന്നുണ്ട്. ഇതാണ് ഹെപ്പ ഫിൽറ്റർ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ. പിന്നെ ഒരു ചാർജർ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. ആ ഇതാണ് വാട്ടർ ടാങ്ക്, ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ മോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള വെള്ളം, അതേപോലെ നമുക്ക് എന്തൊക്കെയാണോ ക്ലീൻ ചെയ്യാനായിട്ട് വേണ്ടത് അതൊക്കെ ഇതിനകത്താണ് നമ്മൾ ഒഴിക്കേണ്ടത്. അതിനുശേഷം ഇവിടെ നമ്മൾ ആ മോപ്പിങ്ങിൻ്റെ ക്ലോത്ത്സ് ഇവിടെ കൊടുക്കുക. ഇനി ഇതിൻ്റെ ഡസ്റ്റ്ബിന്നൊക്കെ ഇതിൻ്റെ അകത്താണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മളിതാ ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി, അപ്പോൾ അത് ഓപ്പൺ ആവും. ഒന്ന് പ്രസ് ചെയ്യുക, അതിനുശേഷം അതൊന്ന് ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ ഡസ്റ്റ്ബിൻ നമുക്കൊന്ന് പുൾ ഔട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിലൊരു ബ്രഷ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ്. ഇതാണ് അതിൻ്റെ ഹെപ്പ ഫിൽട്ടർ, ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ടും നമുക്കത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ, ഹെപ്പ ഫിൽട്ടറൊക്കെ. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ അത് ഓപ്പൺ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് അകത്തായിരിക്കും പൊടിയൊക്കെ, അത് അകത്തായിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ പ്രൈമറി ഫിൽട്ടർ ഇതാണ് കേട്ടോ. ഇത് നമുക്ക് ക്ലീൻ ചെയ്യാം. അതിനുശേഷം പിന്നെ നമുക്കിത് അതിൻ്റെ ഹെപ്പ ഫിൽട്ടർ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും അത് ഫിക്സ് ചെയ്യാം. പിന്നെ
നമ്മൾ പ്രൈമറി ഫിൽട്ടർ വീണ്ടും ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വീണ്ടും അത് അടച്ചതിന് ശേഷം നമുക്കത് വീണ്ടും അത് ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡസ്റ്റ്ബിൻ ഒക്കെ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ട ഒരു കാര്യം. അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇതിന് ആൻറ്റി കൊളീഷൻ ബമ്പർ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഒരു റബ്ബർ കോട്ടിംഗ് ഉണ്ട് കേട്ടോ. അതിന് റബ്ബർ കോട്ടിംഗ് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ സ്ക്രാച്ച് ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല കേട്ടോ. പിന്നെ അതിൻ്റെ പവർ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ഈ സൈഡിലാണ്, അപ്പോൾ ഇത് നമുക്ക് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ രണ്ട് നൈലോൺ റൊട്ടേറ്റിംഗ് ബ്രഷാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട്, ഇതിവിടെ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം പിന്നെ ഇതാ രണ്ട് വീൽസാണ് വരുന്നത്. ഇതിൻ്റെ സക്ഷൻ പാസേജ് ഇതിലൂടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഇത് ഡസ്റ്റൊക്കെ വലിച്ചെടുക്കുന്നത്. അതിനുശേഷം ഇത് വരുന്നത് നമ്മുടെ മോപ്പ് ചെയ്യാനുള്ള ക്ലോത്ത്സൊക്കെ ഇവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം ഒക്കെ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. വെള്ളം, ഫ്ലോർ ക്ലീനറൊക്കെ നമുക്കിതിൽ ഫില്ല് ചെയ്യാം. കുറച്ച് മാത്രമേ കൊടുക്കേണ്ട ഒഴിക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. അതിനുശേഷം അതിൻ്റെ ഒരു സ്ലോട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്കിത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ മോപ്പിംഗ് ക്ലോത്ത്സ് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോപ്പിംഗ് ക്ലോത്ത് നമുക്ക് വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും, തുടയ്ക്കുന്ന ഒരു സമയത്ത് നല്ലതായിരിക്കും കേട്ടോ. ഇതിൽ വെൽക്രോ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് തന്നെ നമുക്കത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതിനുശേഷം അത് ഫിക്സ് ചെയ്യുക. ഇതാണ് കേട്ടോ ഇതിൻ്റെ ചാർജിങ് ഡോക്ക്, ഇതാണ് വരുന്നത്. ഇത് ഫസ്റ്റ് ടൈം നമ്മളൊരു 4-5 hours നമ്മൾ ഇതൊന്ന് ചാർജ് ചെയ്യണം. അതിനുശേഷം ഇതൊരു 80-90 minutes അപ്രോക്സിമേറ്റ്ലി ഇത് എന്തായാലും അത്രയും സമയം എന്തായാലും ഇത് റൺ ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു 1.5 hours എന്തായാലും ഓടും ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ തന്നെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മൊബൈൽ ചാർജ് ചെയ്യണം, അത്ര ഇതേ വേണ്ടു. പിന്നെ ഇതാണ് രണ്ട് വയർലെസ് ചാർജിങ് പോയിൻറ്റ്സ് ആണ് ഈ കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ചാർജ് പോയി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ട് ഇത് ചാർജ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എപ്പോഴും നമ്മൾ താഴെ തന്നെ വെക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചാർജിങ് ഡോക്കിൻ്റെ ഒരു 1 meter അടുത്ത് തന്നെ നമ്മൾ ഒരു ഫെർണിച്ചറോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും വെക്കാൻ പാടില്ല കേട്ടോ. കാരണം ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൻ്റെ സെൻസർ വർക്ക് ചെയ്യില്ലല്ലോ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.